السلام عليكم ورحمة الله. الحمد لله رب العالمين، اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. വളരെയധികം ബഹുമാനാദരവുകൾ നിറഞ്ഞ മജ്ലിസുൽ നിയമ ഇസ്ലാമിക് വാട്സപ്പ് കൂട്ടായ്മയിലെ സയ്യിദ് ഹഖ് തങ്ങൾ, മറ്റു പ്രിയപ്പെട്ട ഉസ്താദുമാർ, അഡ്മിൻ സുഹൃത്തുക്കൾ, സ്നേഹധന്യരായ മറ്റു സാധാതുക്കൾ, പണ്ഡിതന്മാർ, മുഅ്മിനീങ്ങൾ, വളരെയധികം പവിത്രതയുള്ള, പോരിശയുള്ള ഈ റജബിന്റെ മഹത്വം ഉൾക്കൊണ്ട് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്ത് അമലുകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും ഇനിയുള്ള നമ്മുടെ ജീവിതം വളരെ നല്ല നിലയിൽ ചിട്ടപ്പെടുത്തി വരാൻ പോകുന്ന ശഅബാനിനെയും റമദാനിനെയും ഇസ്ലാം അനുവദിച്ച രീതിയിൽ വരവേൽക്കാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഈ മഹത്തായ ഗ്രൂപ്പിൽ നടക്കാൻ പോകുന്നത് നമ്മളെ എല്ലാവരുടെയും ഹൃദയത്തിന് ആത്മീയമായി ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ടാവാൻ സബബായ ശൈഖുന കണ്ണിയാലമൗല പാപ്പയുടെ അനുസ്മരണ പരിപാടികളാണ്. പതിവിന് വിപരീതമായി ഇന്നത്തെ അനുസ്മരണ പരിപാടിയിൽ നിന്ന് സാധാരണ അനുസ്മരണ പരിപാടികളിൽ നടക്കുന്ന പല ഔദ്യോഗിക പരിപാടികളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ആശംസാ പ്രസംഗങ്ങൾ, ഖിറാഅത്ത്, ഉദ്ഘാടനം, ഇത്തരം പരിപാടികൾ ഒഴിവാക്കാൻ കാരണം മൗലയെ മനസ്സിലാക്കിയ, മൗലയെ അടുത്തറിഞ്ഞ, മൗലയെ അങ്ങേയറ്റം ഇഷ്കി വെക്കുന്ന ധാരാളം ആശിഖീങ്ങൾ, മുഹിബ്ബീങ്ങൾ ഈ മഹത്തായ മജ്ലിസിൻ നിയമയിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവർക്കെല്ലാം ഇന്നത്തെ ദിവസം പാടാനും പറയാനും അവസരം കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു മാറ്റം വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിശ്ചയിക്കപ്പെട്ട ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞ് നിങ്ങൾക്കുള്ള അവസരം വരുന്ന സമയത്ത് ഗ്രൂപ്പിലുള്ള എല്ലാവരും അനുസ്മരിക്കാൻ കഴിയുന്നവർ അനുസ്മരിച്ചും പാടാൻ കഴിയുന്നവർ പാടിയും ഗ്രൂപ്പിൽ സാന്നിധ്യം അറിയിച്ച് ഈ പരിപാടിയുടെ ആത്മീയ നേട്ടം, അതിലുപരി മൗലയുടെ മദദ് കരസ്ഥമാക്കാൻ എല്ലാവരും അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്റെ മേൽ അർപ്പിതമാക്കപ്പെട്ട വിഷയം ഈ അനുഗ്രഹീത പരിപാടിയിൽ പങ്കെടുക്കുന്നവരെയെല്ലാം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ഈ അനുസ്മരണ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മഹത്തായ മജ്ലിസുൽ നിയമ കൂട്ടായ്മയിൽ ആഴ്ചയിൽ 4 ദിവസം ഫിഖ് തുടർ ക്ലാസുകളും കർമ്മശാസ്ത്രവും അല്ലാത്തതുമായ നിരവധി നിരവധി ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടികൾ തന്ന് ചോദ്യകർത്താവിനെയും അല്ലാത്തവരെയും സന്തോഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ചെമ്പുലങ്ങാട് ബഷീർ ഫൈലി ഉസ്താദ്. ഉസ്താദിന്റെ ഈ സേവനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ പരിപാടിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മൗലപ്പാപ്പയുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഗ്രൂപ്പിലുള്ള മുഴുവൻ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം ഗ്രൂപ്പിന്റെ ഊന്നുപടിയായി പ്രവർത്തിക്കുന്ന സർവമേഖലകളിലും മശായിഖന്മാരുടെ മദതോടുകൂടി എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചൊരിഞ്ഞുകൊടുത്ത, മാത്രവുമല്ല മശായിഖന്മാരെ ആധികാരികമായി അനുസ്മരിക്കാൻ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കഴിവുറ്റ വ്യക്തി മഹാനായ പള്ളിപ്പുറം അയ്യൂബ് സഖാഫി ഉസ്താദാണ്.
കേവലം ഒരു ഭംഗി വാക്കല്ല ഞാൻ ഈ പറഞ്ഞത്. കാരണം മൗലപ്പാപ്പയുടെ വീട്ടിൽ ധാരാളം ഞാൻ പോയിട്ടുണ്ട്. അതിനു പുറമെ മൗലപ്പാപ്പയുടെ ഷെയ്ഖ് സ്വാലിഹ് മൗലപ്പാപ്പ രാജപ്രൗഢിയോടെ അന്തിയുറങ്ങുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. മൗലപ്പാപ്പ എപ്പോഴും വെളിയങ്കോട് സ്വാലിഹ് മൗലപ്പാപ്പയുടെ മക്ബറയിൽ വരുമ്പോൾ വിശ്രമിക്കാറുള്ളത് മൗലപ്പാപ്പയുടെ മുരീദും എന്റെ അയൽവാസിയും കൂടിയായ മൊയ്തീൻ ഷാ എന്നവരുടെ വീട്ടിലായിരുന്നു. അങ്ങനെ പലതവണ തൊട്ടടുത്ത് ഇരിക്കാനും കൈപിടിക്കാനും ഖിദ്മത്ത് ചെയ്യാനുമൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും മൗല ആരാണ് എന്നും എത്രത്തോളമാണ് മൗലയുടെ മഹത്വമെന്നും ഇങ്ങനെയുള്ള വലിയൊരു മഹാനെയാണോ ഞാൻ കണ്ടിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് ബഹുമാനപ്പെട്ട അയ്യൂബ് ഉസ്താദുമായുള്ള സുഹൃത്തിലൂടെ മജ്ലിസ് നിയമ കൂട്ടായ്മ വഴിയാണ് എന്ന് ഞാൻ എന്റെ പ്രിയ സഹോദരന്മാരോട് ഉണർത്തുകയാണ്. ഇങ്ങനെ അയ്യൂബ് ഉസ്താദിന്റെ പ്രസംഗം കേട്ട്, ഇഷ്ക് നിറഞ്ഞ ഉസ്താദിന്റെ ഗാനങ്ങൾ കേട്ട് മൗലപ്പാപ്പയെ മനസ്സിലാക്കിയ ധാരാളം പേർ ഈ ഗ്രൂപ്പിലുണ്ട് എന്ന് എനിക്കറിയാം. മശായിഖന്മാരിലൂടെ ആത്മീയമായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടുക്കാൻ പ്രേരകമാകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഉസ്താദിൽ നിന്ന് ഇനിയും ധാരാളം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ തുറന്ന മനസ്സോടെ ഉസ്താദിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ പ്രാരംഭ പ്രാർത്ഥന നടത്തുകയും ഈ കൂട്ടായ്മയിലൂടെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മൗലപ്പാപ്പയുടെ പേരിൽ ഹദിയ ചെയ്ത് ധാരാളം ഖത്മുൽ ഖുർആനുകളും ഫാത്തിഹകളും തഹ്ലീലുകളും ഓതി പൂർത്തിയാക്കിയവരും ചൊല്ലിപ്പൂർത്തിയാക്കിയവരുമുണ്ട്. അതിൻ്റെയെല്ലാം സവാപന പ്രാർത്ഥനയും നടത്തുന്നത് ഗ്രൂപ്പിന്റെ ചെയർമാനും മുഖ്യ കാര്യദർശിയുമായ നാം എല്ലാവരും വളരെ ബഹുമാനത്തോടും ആദരവോടെയും കാണുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ദുൽ ഹഖ് തങ്ങൾ അവറുകളാണ്. ഇനിയും ദീർഘകാലം നമുക്കും മുസ്ലിം സമുദായത്തിനും ആത്മീയമായി നേതൃത്വം നൽകാൻ സയ്യിദ് അവർക്ക് ആഫിയത്തും ആരോഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തങ്ങളവറുകളെ ഈ വേദിയിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ അനുസ്മരണ വേദിയിൽ അനുസ്മരിച്ച് ഗാനമാലപിച്ച് സാന്നിധ്യമറിയിക്കുന്നവരെയും പരിപാടിയിൽ നല്ല നിലയിൽ കേട്ട് ഗ്രൂപ്പിനോട് സഹകരിക്കുന്നവരെയും വളരെ ബഹുമാന പുരസരം ഒറ്റവാക്കിലൂടെ എല്ലാവരെയും ഈ മഹത്തായ അനുസ്മരണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം എല്ലാവരെയും മൗലയുടെ ആത്മീയ തർബിയത്തിലായി ജീവിക്കാനും മരിക്കാനും ബർസഖിയായ ലോകത്ത് മൗലയോടൊപ്പം ഒരുമിച്ച് കൂടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കാൻ ബഹുമാനപ്പെട്ട ബഷീർ ഫൈലി ഉസ്താദിനെ വളരെ ആദരവോടെ ക്ഷണിച്ച് അവസാനിപ്പിക്കുകയാണ്, നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.